ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ കഴിഞ്ഞ ദിവസം അമ്മ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് നടി പാർവതി തിരുവോത്ത് അമ്മയിൽ നിന്ന് രാജിവെച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു പാർവതി രാജിവെക്കുന്ന വിവരം അറിയിക്കുകയുണ്ടായത്. അതിനുശേഷം പാർവതിക്ക് പിന്തുണയുമായി മലയാള സിനിമയിൽ തന്നെ നിരവധി താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ പാർവതിയെ അഭിനന്ദിച്ചും അമ്മ സംഘടനയിലെ ചിലരെ കുറ്റപ്പെടുത്തിയും രംഗത്തെത്തിയിരിക്കുകയാണ് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷമ്മി തിലകൻ. യഥാർത്ഥത്തിൽ പാർവതിയല്ല അമ്മയിൽ നിന്ന് രാജിവെക്കേണ്ടതെന്നും ഇടവേള ബാബുവും ഇന്നസെന്റുമാണ് സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷമ്മി തിലകൻ തുറന്നടിച്ചു. താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ചാനൽ പരിപാടിയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നടി പാർവതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ്. പക്ഷേ രാജിവെക്കേണ്ടത് അവരല്ലെന്നും അവർ നല്ലൊരു നടിയാണെന്നും വ്യക്തിത്വമുള്ള പെൺകുട്ടിയാണ് പാർവതിയെന്നും അദ്ദേഹം പറയുന്നു. പുറത്തു പോകേണ്ടത് ഇടവേള ബാബുവും അതോടൊപ്പം അമ്മയുടെ മുൻ പ്രസിഡന്റായിരുന്ന ഇന്നസെന്റുമാണെന്നും ഷമ്മി തിലകൻ ചൂണ്ടിക്കാട്ടി. അതേസമയം അച്ഛൻ തിലകനെതിരെ മുമ്പ് നിലകൊണ്ടവരാണ് ഇവരെന്നും ഇടവേള ബാബു അഭിമുഖത്തിൽ മരിച്ചവരെ എങ്ങനെ തിരിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞത് തിലകനെ കുറിച്ച് കൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അമ്മ സംഘടന ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. ആരെയും പുറത്താക്കാനുള്ള അധികാരം സംഘടനയിൽ ആർക്കും തന്നെയില്ലെന്നും ഷമ്മി തിലകൻ വിമർശിച്ചു. അതേസമയം ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ച നടിക്കെതിരെ നടൻ ഇടവേള ബാബു നടത്തിയ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി സംവിധായികയും സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC അംഗവുമായ അഞ്ജലി മേനോനും രംഗത്ത് വന്നിരുന്നു. സംഭവത്തിൽ സംഘടന അച്ചടക്ക നടപടിക്ക് പോലും മുതിരാത്തത് എന്തുകൊണ്ടാണെന്നും നിശബ്ദരായിരിക്കുന്നവരും ദ്രോഹിക്കുന്നവരുടെ ഭാഗത്താണെന്നും അഞ്ജലി മേനോൻ ചൂണ്ടിക്കാട്ടി. നെയിംലെസ് ആൻഡ് ഷെയിംലെസ് എന്ന തലക്കെട്ടിലുള്ള ബ്ലോഗിലാണ് അഞ്ജലി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ ഇടവേള ബാബുവിന്റെ പരാമർശത്തിൽ അമ്മ നേതൃത്വം തുടരുന്ന മൗനത്തിനെതിരെ തുറന്ന കത്തുമായി രംഗത്തു വന്നിരിക്കുകയാണ് നടി രേവതിയും പത്മപ്രിയയും. അമ്മ സംഘടനയിലെ അംഗമായ പാർവതി തിരുവോത്ത് ഇടവേള ബാബുവിന്റെ പരാമർശങ്ങളിൽ എതിർപ്പ് വ്യക്തമാക്കി സംഘടനയിൽ നിന്ന് രാജിവെച്ച ശേഷവും നേതൃത്വം തുടരുന്ന മൗനത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇവരുടെ കത്ത്. അമ്മ സംഘടനയ്ക്കുള്ളിലുള്ള പലരിൽ നിന്നുണ്ടായ മനോഭാവത്തെക്കുറിച്ച് തുറന്നു പറയുന്നത് തന്നെയാണ് മാറ്റങ്ങൾക്ക് കാരണമാവുകയെന്നാണ് വിശ്വാസം. ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അതീവ വിഷമത്തോടെ അമ്മയിൽ നിന്ന് രാജിവെച്ച 2018 സാഹചര്യത്തിലേക്കാണ് പാർവതിയുടെ രാജിയും എത്തി നിൽക്കുന്നതെന്നും കത്തിൽ ഇവർ വ്യക്തമാക്കുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആരോഗ്യപരമായ ചർച്ചകൾ നടത്താൻ ഒരു ഇടം ഒരുക്കിയതായിരുന്നു ആ രാജി. എന്നാൽ നടപടിയെടുക്കാതെയുള്ള അമ്മയുടെ നേതൃത്വത്തിന്റെ നിലപാട് ഒരു ചർച്ചകളിലും കാണാൻ സാധിച്ചില്ല. അമ്മയുടെ ജനറൽ സെക്രട്ടറിയുടെ അടുത്തിടെ നടന്ന അഭിമുഖം അപകടകരമായ മാതൃകയാണ് സൃഷ്ടിക്കുന്നതെന്നും കത്തിൽ പറയുന്നുണ്ട്. അതേസമയം ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ ഇടവേള ബാബുവിന്റെ പരാമർശത്തിൽ അമ്മ നിലപാട് വ്യക്തമാക്കണമെന്നും രേവതിയും പത്മപ്രിയയും അമ്മ നേതൃത്വത്തിന് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. പാർവതിയുടെ രാജിക്ക് പിന്നാലെ നിങ്ങളുടെ നിലപാടെന്താണെന്ന് ചോദിക്കുന്ന മാധ്യമങ്ങൾ അത് ചോദിക്കേണ്ടത് അമ്മയുടെ നേതൃത്വത്തോടാണെന്നും കത്തിൽ വിമർശനമുണ്ട്. വെബ് ഡെസ്ക് തത്വമായി.